ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി ടാസ്കിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അനിയൻ മിഥുനെയും ദേവുവിനെയും വിഷ്ണുവിനെയുമാണ് ക്യാപ്റ്റൻസി ടാസ്കിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിനായി ഈ മൂന്ന് പേരെയും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വരാമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ദേവുവിനെയും മിഥുനെയും സപ്പോർട്ട് ചെയ്യാൻ അധികം പേരുണ്ടായെങ്കിലും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ആകെ മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ആദ്യ റൗണ്ടിൽ മിഥുൻ ഔട്ടാവുകയും വിഷ്ണുവും ദേവും 23 ബോളുകൾ കളക്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്നാൽ അടുത്ത റൗണ്ടിൽ ദേവുവാണ് വിജയിച്ചത്. ദേവുവിനെ 11 ബോളുകൾ കളക്ട് ചെയ്യുവാനും വിഷ്ണുവിനെ 8 ബോളുകൾ മാത്രമാണ് കളക്ട് ചെയ്യുവാൻ സാധിച്ചത്. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പുതിയ ക്യാപ്റ്റനായി ദേവുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ദേവും വിഷ്ണുവും മിഥുനുമെല്ലാം നല്ല രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് വിഷ്ണുവിന്റെ പെർഫോമൻസ് ആണ്. കാരണം ആകെ മൂന്ന് പേർ മാത്രമാണ് വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായത്. ആദ്യ റൗണ്ടിൽ തന്നെ വിഷ്ണുവിന്റെ ടീം മിഥുനെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ദേവുമായി മത്സരിക്കുകയും പക്ഷേ വിഷ്ണു അവിടെ തോറ്റുപോകുകയുമാണ് ഉണ്ടായത്. എന്നാൽ വിഷ്ണു നന്നായി തന്നെയാണ് പെർഫോമൻസ് ചെയ്തതെന്നാണ് ലൈവിൽ കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ വീക്ക് കണ്ടസ്റ്റന്റ് എന്ന് പേരുള്ള ദേവു ഇപ്പോൾ നന്നായി പെർഫോമൻസ് ചെയ്ത് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം ദേവുവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. പക്ഷേ ഇന്നും നാളെയും ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡാണ്. ഒരു പക്ഷേ എവിക്ഷൻ ഉണ്ടായിരിക്കാം. ദേവു എലിമിനേഷനിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദേവു എവിക്ഷനിൽ നിന്നും രക്ഷപ്പെട്ട് ഈ ആഴ്ചയും തുടർന്നാൽ മാത്രമാണ് ദേവുവിന് കിട്ടിയ ക്യാപ്റ്റൻസി കൊണ്ട് ഉപകാരമുള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനും അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡിനും വേണ്ടി. ബിഗ് ബോസ് സീസൺ 5 ന്റെ പുതിയ അപ്ഡേഷനുമായി ഇനിയും വരാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.